ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാതെ സാധാരണഗതിയിൽ ഇത് എല്ലാവർക്കും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിന് പ്രസംഗ പരിശീലനം പോലുള്ള ഒരു സോഫ്റ്റ് സ്കില്ല് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് നിലനിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ അത് പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഇവിടുത്തെ ഇവിടെ കിട്ടുന്ന വരുമാനം ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് കൊണ്ടും ഒരാൾ ഇതിൻ്റെ പിന്നാലെ നടന്നാൽ പോലും ഒക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിന് സഹകരിക്കണമെന്ന് ഒരു പഠിതാവ് എന്ന രീതിയിൽ ഞാൻ ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സ്ഥാപനം ഒരു സൗകര്യ ക്രമീകരണം കുറച്ച് മുകളിലേക്ക് എടുത്തിട്ട് ഒന്ന് വിശാലമാക്കണം, ഒന്ന് സൗകര്യം കൂട്ടിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ അടുത്തൊന്നും ഇല്ല. ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് വരുന്ന തലമുറക്ക് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാനും പ്രസംഗിച്ച് പഠിക്കാനും പരിശീലിക്കാനും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ട നമ്മളെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് അവരെക്കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന സംഭാവന ഇതിന് നൽകി നമ്മളെ സംരംഭം വിജയിപ്പിക്കണം. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വിപുലീകരണമാണ് മേലേക്ക് ഒരു റൂമിൻ്റെ ഹാള് എടുക്കുക എന്നുള്ള സാറ് ഗ്രൂപ്പിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനം വിപുലീകരിക്കേണ്ടത് നമ്മളുടെയും കൂടി ആവശ്യമാണ്. നമ്മൾ ചില ദിവസങ്ങളിൽ സാറ് പറഞ്ഞ മാതിരി ചേര സ്ഥലം നമുക്ക് കുറവായി തോന്നുന്ന സമയം ഉണ്ടായിട്ടുണ്ട് ആളുകൾ വരുന്ന ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് വിപുലീകരിക്കുകയാണ് വെച്ചാൽ അത് നമുക്ക് തന്നെയാണ് ഗുണം ചെയ്യുക. ഞാൻ എന്നെ കഴിയുന്ന ചെറിയൊരു സംഭാവന ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഭാവിയിൽ ഇനി എനിക്ക് കൂട്ടി കൊടുക്കാൻ കഴിയുകയാണ് വെച്ചാൽ ഞാനത് വീണ്ടും കൂട്ടി കൊടുക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും ഈ സാറുടെ ഈ സംരംഭത്തിലേക്ക് കഴിയുന്ന രീതിയിൽ സംഭാവന ചെയ്ത് ഈ സ്ഥാപനത്തിനെ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ ഭാവി തലമുറയിൽ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഇത്തരം ആഗ്രഹം പ്രസംഗ പരിശീലിക്കണം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതൊരു മുതൽക്കൂട്ടാവും. നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഇത് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ക്ലാസ് വളരെയധികം ഭംഗിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓരോ ദിവസം വരുന്ന സമയത്തും സ്പെഷ്യൽ ഓരോന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് രണ്ടാളെ നിർത്തിക്കൊണ്ട് സാറ് പുതിയൊരു സംരംഭമാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത്. അത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇൻ്റർവ്യൂവിന് നേടുന്ന ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അങ്ങോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനും സാധിക്കും. മനുഷ്യനല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ നമുക്കും ഭാവിയിൽ ഇതുപോലെ ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ ഈ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ സ്ഥാപനം ഒന്ന് വലുതാക്കണം എന്നുള്ളത് ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഈ ക്ലാസ് സ്ഥലം വളരെ കമ്മിയാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും സാറ് അതിനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, മേലേക്കൊരു ഹാളാക്കി എടുക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതിലേക്ക് സഹകരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ഒരു പൈസ കൊണ്ട് നമുക്ക് മരണം വരെ തന്നെ പറയാം, നമുക്ക് വടികുത്തി വരാൻ പറ്റുന്ന അന്ന് വരാമെന്നുള്ള സാർ സംസാരം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അന്നും ഈ പ്രസംഗ പരിശീലനത്തിൽ വന്ന് നമുക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനായിട്ട് വരാം. അങ്ങനെയൊക്കെയുള്ള വലിയൊരു നമ്മൾ കുറേ ആളുകളുള്ള സമയത്ത് തന്നെ നമുക്ക് പരിപാടി നമ്മളൊന്നും കൂടി ഇവിടെ വരുന്ന ആളുകൾക്കും അതൊരു പ്രചോദനമാവും. നമുക്കും തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു മാറ്റം നമ്മളിലും ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു സംരംഭം വിജയിക്കട്ടെ. എല്ലാവരും പറ്റുന്ന വിധത്തിൽ, ഇന്നത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം വളരെ മോശമാണ്, പണ്ടത്തെ മാതിരിയല്ല, എങ്കിലും കൂട്ട് നമ്മൾ കഴിയുന്ന പരമാവധി ഇതിലേക്ക് സഹകരിച്ചു കൊണ്ട് നമ്മൾ ആ സംരംഭം വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുകളിൽ മുഴുവനായിട്ട് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് പിന്നെ സീലിംഗ് ചെയ്യാം. സൈഡ് ഭാഗത്ത് വി ബോർഡ് കൊണ്ട് മറക്കുക, ഒരു 10 അടി വി ബോർഡ് വെച്ചിട്ട് ആ വി ബോർഡിൻ്റെ ഉള്ളിലൂടെ വയറിംഗ് നടത്തും. പിന്നെ നമുക്ക് അടിയിൽ ടൈൽസ് ഇടാം, അങ്ങനെ പെയിൻറ്റ് ചെയ്യാം. പിന്നെ മൈക്കും സെറ്റൊക്കെ ഒന്ന് കൂടെ സെറ്റാക്കിയിട്ട് കുറച്ചും കൂടി നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അത്ര മാത്രം. അപ്പോൾ ഏതായാലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും ഇൻഷാല്ലാഹ്. അപ്പോൾ പഠിത്തത്തിന് സഹായം ഉണ്ടാവും. ഏതായാലും നമുക്ക് ആ ഉദ്ദേശിച്ച രീതിയിൽ അപ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും ഇവിടെ നമുക്ക് താമസിക്കാനതിനൊക്കെ. ദൂരം നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് പിന്നെ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കാൻ നല്ല സുഖമായിരിക്കും. ക്യാമ്പ് ഇവിടെ ഒരു മേശൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാനും ഇവിടെ പിന്നെ വേറെ ഒന്നുമില്ല, സുഖമായിട്ട്. പിന്നെ ചൂടും കുറയും, മറ്റേ മുകളിലായി കഴിഞ്ഞാൽ ചൂടും കുറയും. അപ്പോൾ ആ ഒരു
ഉദ്ദേശമുണ്ട്.